ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസി ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലെത്തുന്നവർക്കുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. സംസ്ഥാനത്ത് ഒമൈക്രോൺ കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്. വിദേശയാത്രക്കാർക്ക് കർശന മാർഗനിർദ്ദേശങ്ങളാണ് പുറത്തിറക്കിയത്. വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവർ യാത്രയ്ക്ക് മുമ്പ് അവസാന 14 ദിവസം നടത്തിയ യാത്രാ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ സ്വയം സാക്ഷ്യപത്രം, യാത്രയുടെ 72 മണിക്കൂർ മുമ്പ് നടത്തിയ RT-PCR പരിശോധനയുടെ നെഗറ്റീവ് റിസൾട്ട് എന്നിവ എയർ സുവിധ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിരിക്കണം. സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ എത്തുമ്പോഴും RT-PCR പരിശോധന നടത്തണം. രോഗലക്ഷണങ്ങളില്ലാത്ത 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പരിശോധനകളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം പരിശോധനയിൽ പോസിറ്റീവ് ആകുന്നവർക്ക് പ്രത്യേക ഐസൊലേഷൻ സൗകര്യമുള്ള ആശുപത്രികളിൽ ചികിത്സ നൽകും. വൈറസിന്റെ ജനിതക പരിശോധനയിൽ ഒമിക്രോൺ വകഭേദം നെഗറ്റീവ് ആയാൽ ഫിസിഷ്യന്റെ നിർദ്ദേശപ്രകാരം ഡിസ്ചാർജ് ചെയ്യും. ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചാൽ പരിശോധനാ ഫലം നെഗറ്റീവ് ആകുന്നവരെ റൂം ഐസൊലേഷൻ തുടരും. പരിശോധനാ ഫലം നെഗറ്റീവ് ആയാൽ തുടർന്നുള്ള 7 ദിവസങ്ങളിൽ വീടുകളിൽ കർശന നിരീക്ഷണത്തിൽ കഴിയേണ്ടതുണ്ട്. 8-ാം ദിവസം RT-PCR പരിശോധന നടത്തണം. ഇതിനായി പരമാവധി മൊബൈൽ പരിശോധനാ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താം. പരിശോധനയിൽ നെഗറ്റീവ് ആയാലും അടുത്ത 7 ദിവസം സ്വയം രോഗനിരീക്ഷണം നടത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. കൊറോണ വൈറസിന്റെ ജനിതകമാറ്റം സംഭവിച്ച വകഭേദമായ ഒമിക്രോൺ ബാധിച്ചുള്ള ആദ്യ മരണം UK സ്ഥിരീകരിച്ചു. പ്രധാനമന്ത്രി ബോറിസ് ജോൺസണാണ് ഇക്കാര്യം അറിയിച്ചത്. ഒമിക്രോൺ വകഭേദത്തിന്റെ വലിയ വ്യാപനം വരാനിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒമിക്രോൺ കരുതുന്നതുപോലെ നിസ്സാരമല്ലെന്നും എല്ലാവരും എത്രയും വേഗം കോവിഡ് വാക്സിൻ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടതെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. UKയിൽ പരമാവധി പേർക്ക് ബൂസ്റ്റർ ഡോസ് നൽകുക എന്ന് ലക്ഷ്യമിട്ടുള്ള ക്യാമ്പയിൻ ആരംഭിച്ചു. ഡിസംബർ അവസാനമാകുമ്പോഴേക്കും 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ബൂസ്റ്റർ ഡോസ് വാക്സിൻ നൽകുകയാണ് ലക്ഷ്യം. ഇന്ത്യയിൽ 38 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം കേരളത്തിലും ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. UKയിൽ നിന്നു വന്ന നെടുമ്പാശ്ശേരിയിലെത്തിയ എറണാകുളം സ്വദേശിക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കി. ഒമാനിൽ തിങ്കളാഴ്ച പുതുതായി 10 പേർക്കാണ് പകർച്ചവ്യാധി രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 7 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആവുകയും ചെയ്തു. രാജ്യത്ത് പുതുതായി രോഗമരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഒമാനിൽ 3,04,724 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 3,01,003 പേർക്ക് ഇതിനോടകം തന്നെ രോഗം ഭേദമാവുകയും ചെയ്തു. രാജ്യത്തെ ആകെ രോഗമരണങ്ങൾ 4,113. നിലവിലെ രോഗമുക്തി നിരക്ക് 95.5%. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 2 പേരെ കൂടി വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ ഒമാനിലെ വിവിധ ആശുപത്രികളിലായി 8 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 5 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിച്ചു. അതേസമയം രാജ്യത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന കോവിഡ് മുൻകരുതൽ നടപടികൾ രാജ്യത്തെ എല്ലാ സ്വദേശികളും വിദേശികളും കൃത്യമായി പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. രാജ്യത്തെ ആരോഗ്യ വിവരങ്ങൾ ഇനി ഷിഫ ആപ്പിലൂടെ അറിയാൻ സാധിക്കും. വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ചികിത്സിച്ച വിവരങ്ങൾ ലളിതവും എളുപ്പവുമായ രീതിയിൽ അറിയാനുള്ള ആപ്ലിക്കേഷനാണ് ഒമാൻ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത്. മന്ത്രാലയത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലെ വിവരങ്ങളായിരിക്കും ഷിഫ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാവുക. ആരോഗ്യ സേവനദാതാക്കളുമായി കൂടിയാലോചനകളും മറ്റും കൈമാറുന്നതിനുള്ള പ്ലാറ്റ്ഫോമായും ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്താം. ആപ്പ് സ്റ്റോർ, ഗൂഗിൾ പ്ലേ സ്റ്റോർ, ഹുവായ് ആപ്പ് ഗാലറി എന്നിവയിലുൾപ്പെടെ ഒട്ടുമിക്ക സ്റ്റോറുകളിൽ നിന്നും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. രാജ്യത്ത് കാലപ്പഴക്കം ചെന്ന ഉൽപ്പന്നങ്ങൾ വിറ്റതിന് വാണിജ്യ സ്ഥാപനത്തിന് 500 റിയാൽ പിഴ ചുമത്തിയതായി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അറിയിച്ചു. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ റുസ്താഖ് ഉപഭോക്തൃ സംരക്ഷണ വകുപ്പാണ് പിഴ ചുമത്തിയത്. കടകളിലെ പരിശോധനയുടെ ഭാഗമായി ജുഡീഷ്യൽ കൺട്രോൾ ഓഫീസർമാർ വാണിജ്യ സ്ഥാപനത്തിൽ നിന്നും കാലഹരണപ്പെട്ട സാധനങ്ങൾ പിടിച്ചെടുക്കുകയായിരുന്നു. ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും സംവിധാനങ്ങളും പാലിക്കാൻ വിതരണക്കാർ തയ്യാറാകണമെന്ന് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി വ്യക്തമാക്കി.
ഒമാനും സൗദി അറേബ്യയും തമ്മിൽ ടൂറിസം മേഖലയിൽ സഹകരണം ലക്ഷ്യമിട്ട് നടത്തുന്ന മർഹബ ഒമാൻ പരിപാടിക്ക് തുടക്കമായി. കെംബിൻസ്കി ഹോട്ടലിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ ഒമാനിലെയും സൗദി അറേബ്യയിലെയും ടൂറിസം ട്രാവൽ സെക്ടർ ഓപ്പറേറ്റർമാരും മറ്റുമാണ് പങ്കെടുക്കുന്നത്. വിനോദസഞ്ചാരവും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരവും ഉയർത്തുന്നതിനായി ഒമാനും സൗദി അറേബ്യയ്ക്കുമിടയിൽ വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് പാനൽ ചർച്ചയിൽ സംസാരിച്ച പൈതൃക ടൂറിസം മന്ത്രാലയം ടൂറിസം അണ്ടർ സെക്രട്ടറി പറഞ്ഞു. ഒമാനി കമ്പനികൾക്ക് സൗദി അറേബ്യ മികച്ച ടൂറിസം വിപണിയാണ്. അതുപോലെ തന്നെ ഖസബ് വിമാനത്താവളത്തിൽ നിന്നും ടൂറിസ്റ്റ് വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻകാലങ്ങളിൽ സൗദി അറേബ്യയിൽ ഒമാനി ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൽ കുറവുണ്ടായിട്ടുണ്ട്. നിലവിൽ കൂടുതൽ പ്രൊമോഷൻ പരിപാടികൾ നടത്താൻ പദ്ധതിയുണ്ടെന്നും ചർച്ചയിൽ സംസാരിച്ച അധികൃതർ വ്യക്തമാക്കി. അടുത്ത വർഷം ഒമാന്റെ പൊതുവരുമാനം 10.58 ദശലക്ഷം റിയാലായി ഉയരുമെന്ന് ധനമന്ത്രി സുൽത്താൻ ബിൻ സാലിം ബിൻ സൗദ് അൽ ഹബ്സി അറിയിച്ചു. 2021 പൊതുബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2021 അപേക്ഷിച്ച് 6% വർധനവാണ് ഉണ്ടാവുക. ഇതിൽ 68% എണ്ണ പ്രകൃതി വാതക മേഖലയിൽ നിന്നുള്ളവയായിരിക്കും. 32% എണ്ണ ഇതര വരുമാനത്തിൽ നിന്നുള്ളതുമായിരിക്കും. ഒമാനും യുഎയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന നിരവധി മേഖലയിൽ സഞ്ചാരങ്ങൾ എളുപ്പമാക്കുന്നതിനായി യുഎയും ഒമാനും തമ്മിൽ ചർച്ച നടന്നു. ഷാർജ പോർട്ട് ആൻഡ് ബോർഡർ പോയിന്റ് കമ്മിറ്റി ദിബ അൽ ഹസൻ കൗൺസിൽ റോയൽ ഒമാൻ പോലീസിന്റെ പ്രതിനിധി സംഘവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള സംയുക്ത പ്രവർത്തനവും പരസ്പര ഏകോപനവും മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികളാണ് ചർച്ച ചെയ്തത്. അതിർത്തി പോയിന്റുകളിലൂടെ ഇരു രാജ്യങ്ങളിലെയും പൗരന്മാരുടെയും സന്ദർശകരുടെയും സഞ്ചാരം, ചരക്കുനീക്കം എന്നിവ എളുപ്പമാക്കുന്നതായിരുന്നു മുഖ്യ വിഷയം. പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പ്രഥമ എംടി ക്വാർട്ടർ ഫെസ്റ്റിവൽ December 23 തുടക്കം കുറിക്കും. ദോഫർ ഗവർണറേറ്റ് ടൂറിസം ഡയറക്ടർ ജനറലിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സർക്കാർ സ്വകാര്യ ഏജൻസികളുടെ സഹകരണത്തോടെ നടക്കുന്ന പരിപാടി January 8 നടക്കും. മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതായും മേഖലയുടെ തന്നെ ആഘോഷമായി ഇത് മാറുമെന്നും മന്ത്രാലയം ഡയറക്ടർ ജനറൽ ഖാലിദ് ബിൻ അബ്ദുള്ള അൽ അബ്രി പറഞ്ഞു. കുവൈറ്റിൽ പ്രവാസി റിക്രൂട്ട്മെന്റുകൾക്ക് നിയന്ത്രണം വേണമെന്ന് MP ആവശ്യമുയർത്തി. സ്വകാര്യ മേഖലയിലെ പ്രവാസി റിക്രൂട്ട്മെന്റുകൾക്ക് നിയന്ത്രണം വേണമെന്നാണ് പ്രതിനിധി ബാദർ അൽ ഹമദി ആവശ്യമുയർത്തിയത്. ഇതിനായി 2010 നിയമം നമ്പർ 6 ഭേദഗതി വരുത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. സ്വകാര്യ മേഖലയിൽ പ്രോജക്റ്റുകളുടെ ആവശ്യകതയ്ക്കനുസരിച്ച് മാത്രം നിയമനം നൽകണം. ഈ കാലയളവിലേക്ക് മാത്രം റെസിഡൻസി, ആരോഗ്യ ഇൻഷുറൻസ്, പ്രോജക്റ്റ് അവസാനിച്ചതിന് ശേഷം അവരെ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കുന്നതിനുള്ള ചെലവുകൾ എന്നിവ നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതോറിറ്റിയുടെ അംഗീകാരമില്ലാതെ തൊഴിലുടമയ്ക്ക് പ്രവാസി തൊഴിലാളികളെ നിയമിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തണം. കൂടാതെ തൊഴിലുടമ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ, രേഖകൾ, ഫീസ് എന്നിവ സംബന്ധിച്ചും മന്ത്രി ഒരു തീരുമാനം പുറപ്പെടുവിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. 2016 നിയമം നമ്പർ 49 അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സർക്കാർ ഏജൻസികളുടെയും മറ്റും പദ്ധതികളുടെ നടത്തിപ്പിനായി നിയമിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിനും വ്യക്തിക്കും ഉൾപ്പെടെ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. യുഎഇ ഇന്ത്യ യുഎഇ സെക്ടറിലെ വിമാനയാത്രക്കാർ ലോക്കൽ ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും PNR നമ്പറിനൊപ്പം നൽകണമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു. യുഎഇയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടക്കയാത്ര ടിക്കറ്റിൽ പോകുന്നവർ ഇന്ത്യയിൽ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ നൽകാത്തത് പ്രയാസമുണ്ടാക്കുന്നതായി എയർലൈൻ അധികൃതർ അറിയിച്ചു. മറിച്ച് യുഎഇയിലേക്ക് വരുന്നവർ അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാൻ ഇവിടെയുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ നമ്പർ മുൻകൂട്ടി നൽകണം. ഇതോടെ ബ്രേക്കിംഗ് ന്യൂസ് അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.